കണ്ടിട്ട് മീൻകറി പോലെയാണോ തോന്നുന്നത്? കണ്ടിട്ടൊരു മീൻകറിയുടെ കളർ എല്ലാം ഉണ്ട്. അപ്പൊ നല്ല മണമുണ്ട്, നല്ല മണം. അല്ല, കുടംപുളി ഇട്ട ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടായത് എവിടെ നിന്നെങ്കിലും? ഇല്ല, ഇത് ഞാൻ തന്നെ ആദ്യമായിട്ട് ഇന്നലെ ഉണ്ടാക്കി എന്ന് കഴിച്ചു നോക്കിയതാണ്. ആയിക്കോട്ടെ. അയല പൊരിച്ചതില്ല, കരിമീൻ വറുത്തതില്ല, കുടംപുളി ഇട്ട് വെച്ച നല്ല ചിക്കൻ കറിയുണ്ട്. അപ്പൊ കുടംപുളി ഇട്ട് വെച്ച നല്ല ചിക്കൻ കറിയെ കൊണ്ട് ഹായ് എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ല അട്ടിപ്പൊളി കുടംപുളിയൊക്കെ ഇട്ട് വെച്ച ചിക്കൻ കറിയാണ്. കേൾക്കുമ്പോൾ എല്ലാം തോന്നുന്നുണ്ടോ? ഇല്ല, സംഗതി പുളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ തേങ്ങയൊക്കെ പൊതിക്കുന്നത്. അത് ഈ തേങ്ങയൊക്കെ പൊതിച്ചിട്ട് ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായി കാണണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു തേങ്ങ തിരികെ എടുക്കാം. തിരികെ എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഒരേ കണക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ വറുത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കപ്പ് കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ വറുക്കാം? ഉള്ളിയും ചേർത്ത് നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കും. വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം തന്നെ ഈ ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കണം. അരിഞ്ഞിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം, അതിൻ്റെ ജലാംശം മാറിയതിന് ശേഷം നമ്മൾ തേങ്ങ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ അതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും ഈ തേങ്ങയും ഒരേ സമയത്ത് തന്നെ ആ മുത്ത് റെഡിയായി കിട്ടും. ഇല്ലെങ്കിൽ ഉള്ളി താമസം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പില ആണെങ്കിൽ ടേസ്റ്റ് കൂടും. അതുകൂടെ ചേർത്ത് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ഒരു ഈ ഒരു പരുവത്തിന്. അതിന് ശേഷം നമുക്കിത് പൊടിച്ച് എടുക്കാം. ഇതാണ് പരുവം. അപ്പോൾ നമ്മൾ കുടംപുളി ഇട്ട ചിക്കൻ കറി ആണ് വയ്ക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ ചിക്കൻ ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കോഴി ഒരു 100-200 ഒക്കെ വരും ഇതിൻ്റെ ഇറച്ചി. അത് നമ്മൾ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. എല്ല് കളഞ്ഞിട്ടില്ല, എല്ലോടുകൂടി തന്നെയാണ്. നമ്മൾ വലിയ മീനൊക്കെ കട്ട് ചെയ്യുന്ന കണക്കുള്ള പീസുകളാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി പുരട്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. അതവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ കറി വയ്ക്കുന്ന രീതിയിലേക്ക് കിടക്കാം. പിന്നെ നമ്മളിതിന് കറി വയ്ക്കുന്നതിൻ്റെ നമ്മൾ കുടംപുളി എടുത്തിട്ടുണ്ട്. കുടംപുളി നമ്മൾ ഇത്ര ഒരു മീനൊക്കെ വയ്ക്കുന്നതിന് ആവശ്യമായ കുടംപുളിയേക്കാളും ഒരു പീസെങ്കിലും അധികം ഇടണം. അത് പുളി ഒരല്പം മുന്നോട്ട് നിൽക്കണം. അപ്പോൾ ഈ പുളി നമുക്ക് എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിപ്പോഴേ തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ കറി വയ്ക്കുന്നതിനായിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കുന്നതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുത്തതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയൊക്കെ വറുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കടുകൊക്കെ പെട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയുടെ കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ നല്ല മണവും എല്ലാം കിട്ടും. കുറച്ച് വറ്റൽ മുളകും ഉണക്ക വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം. ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ്, ആ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 തക്കാളിക്ക് ചെറിയ 2 തക്കാളിയാണ് ആ തക്കാളി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ഈ കറിക്ക് കുടംപുള്ളിയിട്ട കറിക്ക് ആവശ്യമാണ്. മൊത്തത്തിൽ ആവശ്യമായിരുന്ന ഉപ്പാണ് നമ്മൾ ഇപ്പോഴേ ചേർത്തിട്ടുള്ളത്. ആ ഉപ്പ് ഇപ്പോഴേ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി പുരട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിക്കൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിനി ചേർക്കാൻ പോവുകയാണ്. ചിക്കനെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി
നമുക്കിതിനെ ഒരു 5 മിനിറ്റ് സമയം നല്ലതുപോലെ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഒന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ മുളക് പൊടി, നമുക്ക് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെയാണ് ചേർക്കുന്നത്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചിക്കൻ ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇളക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് ഇളക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഉടനെ ഇതിലൊന്നും ചേർക്കരുത്. ഒരല്പസമയം ഈ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാവണം. ചൂടായി നമ്മുടെ ചിക്കനുമായിട്ടൊക്കെ ഒന്ന് പിടിച്ചു വരും. പിടിച്ചു വരുന്ന സമയം വരെ നമുക്കൊരു 2 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുടംപുളി, അത് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ആ പുളിയും അതിൻ്റെ വെള്ളവും എല്ലാം ചേർത്താണ് നമ്മൾ ഒഴിക്കുന്നത്. ചേർത്ത് ഇനി നമുക്ക് ഹൈ ഫ്ലെയിം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളയ്ക്കണം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചൂടാക്കി ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒഴിക്കുമ്പോൾ രണ്ടാമത് ഒഴിക്കേണ്ടി വന്നാൽ എപ്പോഴും ചൂട് വെള്ളം മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചൂടാക്കി ഒഴിക്കാം. അതുപോലെ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളമാവും. ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനും കുടംപുളിയൊക്കെ ചേർന്ന് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്നല്ലോ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ മാത്രമല്ല ഇതിനകത്ത് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ വറുത്ത് നമ്മൾ നല്ലതുപോലെ പൊടിച്ചതാണ്. ഇതുപോലെ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഫുൾ ഒരു വലിയ തേങ്ങയാണ് വറുത്തിരുന്നത്, അത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 ഐറ്റങ്ങളേ ഉള്ളൂ. കുരുമുളക് പൊടിയാണ്. നമുക്ക് കുരുമുളക് പൊടി 1 സ്പൂൺ, നല്ല 1 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉലുവാപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളച്ച് നമ്മൾ കറി, മീൻ കറിയൊക്കെ വെക്കുമ്പോൾ വറ്റുന്നത് പോലെ നമുക്ക് വറ്റി വരണം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ലതുപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ആ ഉപ്പും എല്ലാം കറക്റ്റാണ്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ കുടംപുളി ഇട്ട ചിക്കൻ കറി ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഒന്ന് വന്നിട്ടുണ്ട്. വിനോദാണ്. വിനോദ് ഒന്ന് വിനോദ് വാ വാ വാ. മഴ വരുന്നുണ്ട്. കപ്പ ചോറ് ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. ഇതാ കപ്പയും ചോറും. അപ്പോൾ നമുക്ക് കപ്പയിലേക്ക് വെക്കാം അല്ലേ വിനോദേ? കണ്ടിട്ട് മീൻകറി പോലെയാണോ തോന്നുന്നത്? കണ്ടിട്ടൊരു മീൻകറിയുടെ കളർ എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല മണമുണ്ട്. നല്ല മണം. അല്ല കുടംപുളി ഇട്ട ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടായത് എവിടുന്നെങ്കിലും? ഇല്ല, ഇത് ഞാൻ തന്നെ ആദ്യമായിട്ട് ഇന്നലെ ഉണ്ടാക്കിന്ന് കഴിച്ചു നോക്കിയതാണ്. ആയിക്കോട്ടെ, കഴിച്ചു കൊട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വിനോദിനെ കൊണ്ട് കഴിപ്പിച്ചാണ് അഭിപ്രായം പറയാൻ പോകുന്നത്. നല്ല ചൂടുണ്ട്. നല്ല ചൂടൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, കഴിക്കൂ കഴിക്കൂ. കഴിച്ചാ പീസ് കൂടെ ഒക്കെ കഴിച്ചിട്ടല്ലേ അഭിപ്രായം പറയാൻ പറ്റൂ. ഇവിടെ ചിക്കൻ കറി ഇനി മറ്റേ കുടംപുളിക്കകത്തിട്ട് ഇനി വൃത്തിയാടാക്കി കളയെന്നാരും പറഞ്ഞരുത്. അതുകൊണ്ടാണ് വിനോദിനെ തന്നെ വിളിച്ചത്. അതെ, കപ്പയും ചിക്കനും കറിയും ഗ്രേവിയും എല്ലാം ചേർത്ത് കഴിച്ച് ഇനി അഭിപ്രായം പറയാം എന്നാണ് തോന്നുന്നത്. തല കുരുക്കുമ്പോൾ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ആ കാരണം ചിക്കൻ ആണെന്ന് നമ്മൾ പെട്ടെന്ന് പറയത്തില്ല. നല്ല മീൻ കറിയുടെ ടേസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ. അതെ, ഒന്നാമത് ലോക്ക്ഡൗൺ ആണ്. നമ്മുടെ മെയിൻ കിട്ടാത്ത അല്ല, നമ്മളെ മത്സ്യത്തൊഴിലാളി ചങ്ങാതിമാർക്കൊന്നും നമുക്ക് കടലിലൊന്നും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോ ഇരുന്നവർ ചിന്തയിൽ നിന്നുണ്ടായ ഒരു വിഭവമാണ്. സംഗതി പൊളിയാണ് അല്ലേ? ഞാൻ പൊളിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ഉണ്ടാക്കി കഴിച്ച് വിജയിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ചങ്ങാതി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ
ഞാൻ പറഞ്ഞൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത്. പുള്ളി എനിക്കൊരു വലിയ മൺചട്ടിയൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചോണ്ട് വന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ കാണിക്കാം, കാണിക്കുമ്പോൾ അത് പറയാം. നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ്, എല്ലാവരും പരീക്ഷിച്ചു നോക്കുക എന്തായാലും. ഓക്കെ ഓക്കെ. അപ്പോൾ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ് എന്തെല്ലാം ഉണ്ടാക്കി കഴിച്ചിരിക്കുന്നു. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം, അതിന്റെ രുചി ഒന്ന് പറഞ്ഞറിയിക്കും. ഇപ്പൊ നിങ്ങൾ ആസ്വദിച്ച് തന്നെ അറിയണം അല്ലേ. നമ്മള് മീൻ ഒരു വ്യത്യസ്തമായ ഒരു രുചി തന്നെയാണ്. ചിക്കൻ ഇത്രയും നല്ല ടേസ്റ്റ് നമ്മള് വേറെ ഏത് രീതിയിൽ വെച്ചിട്ടും കഴിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു കാണും അല്ലേ. കറി ഇഷ്ടപ്പെട്ടല്ലോ അതിന്, അതിന് ഇഷ്ടപ്പെടും. അപ്പൊ ഒന്നാമത് മീനൊന്നും കിട്ടാനില്ല. അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സക്സസ് ആയിരിക്കും 100%, 100%. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അല്ലേ. അപ്പോൾ നമ്മുടെ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ഓക്കെ, ഇതാ മക്കളുടെ ഉണ്ട്, അവരോട് ഒരു ടാറ്റ പറഞ്ഞോട്ടെ.